ഇന്ന് നമുക്ക് വൈറ്റമിൻ ഡിനെ കുറിച്ച് നോക്കാം. കോളിൻ കാൽസിഫെറോൾ ആണ് ഈ വൈറ്റമിൻ ഡി. ഇതൊരു സ്റ്റിറോയിഡ് ഡിറൈവ്ഡ് വൈറ്റമിൻ ആണ്. നമ്മൾ എപ്പോഴും കേട്ടിട്ടില്ലേ സൂര്യപ്രകാശത്തിൽ നിന്നാണ് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നതെന്ന്? നമ്മുടെ സ്കിന്നിനടിയിൽ 7-D-ഹൈഡ്രോകൊളസ്ട്രോൾ ഉണ്ട്. അതിന് സൺലൈറ്റിന്റെ പ്രസൻസിൽ വൈറ്റമിൻ D3 ആയിട്ട് മാറും. ഈ വൈറ്റമിൻ D3 ആണ് നമ്മുടെ വൈറ്റമിൻ ഡിയുടെ പ്രീകേഴ്സർ. ഇതിന് കുറേ ഫങ്ഷൻസ് ഉണ്ട്. വൈറ്റമിൻ ഡിയുടെ കുറേ ഫങ്ഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. കാൽഷ്യം അബ്സോർപ്ഷൻ ഉണ്ട്, ബോൺ മോഡലിംഗ് ഫംഗ്ഷൻ ഉണ്ട്, ഇമ്യൂണോ മോഡുലേറ്ററി ഇഫക്റ്റ് ഉണ്ട്. ഈ ഇമ്യൂണോ മോഡുലേറ്ററി ഇഫക്റ്റിൽ കുറേ കാര്യങ്ങളുണ്ട്, അത് നമുക്ക് കുറേ ഒന്നും അറിയത്തില്ല. നമ്മുടെ കുട്ടികളിൽ സാധാരണ കാണുന്ന ആസ്മ, അലർജിക് റൈനൈറ്റിസ്, വീസിംഗ് പോലെയുള്ള അസുഖങ്ങളില്ലേ, അത് കൂടുതലായും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള കുട്ടികളിലാണ് കണ്ടുവരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കറക്റ്റ് ടൈമിൽ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കൊടുക്കുമ്പോൾ ഈ അറ്റാക്സിൻ്റെ ഫ്രീക്വൻസി കുറയ്ക്കാൻ പറ്റും.